ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മുടെ ഏഴാമത്തെ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ സ്പ്രിംഗ് റോളാണ്. അപ്പം നമ്മുടെ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന നല്ല സ്വീറ്റും അതിൻ്റെ ഉള്ളിൽ ചിക്കൻ്റെ മസാല ഒക്കെ ആയിട്ടുള്ള ചിക്കൻ സ്പ്രിംഗ് റോള് എത്രയും പെട്ടെന്ന് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് ഇപ്പം നോക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. കാണാത്തവർക്കായി താഴെ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കാണണം. അതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് നിങ്ങൾ ആഡ് ചെയ്യണം. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ സ്പ്രിംഗ് റോളിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം നോക്കാം. അതിനു മുമ്പ് ഇത് നമ്മുടെ ഇന്നത്തെ ഡിഷ് മൂന്ന് സ്റ്റെപ്പായിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഫസ്റ്റത്തത് ചിക്കൻ റോളിനുള്ളിൽ സ്റ്റഫ് ചെയ്യാനുള്ള മസാല, രണ്ടാമത്തത് പാൻകേക്ക്, മൂന്നാമത്തത് ഈ പാൻകേക്കിൻ്റെ അകത്ത് ചിക്കൻ മസാല ആഡ് ചെയ്തിട്ട് നമ്മളത് എണ്ണയിൽ വറുത്തെടുക്കുന്നു. അങ്ങനെ മൂന്ന് സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ഇന്നലെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് ഫസ്റ്റ് പരിചയപ്പെടാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബോൺലെസ് ചിക്കൻ ആണ്. അത് ചെറുതായിട്ട് മുറിച്ചത് 250 ഗ്രാമാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് വേവിച്ചതിന് ശേഷം ഒന്ന് ചതച്ചെടുക്കണം. പിന്നെ മൈദപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, റസ്ക് പൊടിച്ചെടുത്തത്, ഗരം മസാല, വലിയ ഒരു സവോള ചെറുതായി അരിഞ്ഞെടുത്തത്, ഇഞ്ചി ചെറിയൊരു കഷ്ണം ഇഞ്ചി അത് ചതച്ചെടുത്തത്, ഒരു വലിയ തക്കാളി ചെറുതായി അരിഞ്ഞെടുത്തത്, 2 മുട്ട, 5 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, 2 വലിയ പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുത്തത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മുടെ ചിക്കൻ വേവിക്കാനുള്ള ചിക്കൻ്റെ മിക്സ് തയ്യാറാക്കാം. 250 ഗ്രാം ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, ബോൺലെസ് ചിക്കൻ, ചെറിയ കഷ്ണങ്ങളാക്കിയത്. ഒരു ചെറിയൊരു സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂണ് മഞ്ഞപ്പൊടി, 1/2 സ്പൂണ് ഉപ്പ്. ഉപ്പ് ആവശ്യത്തിന് ഇടുക നിങ്ങൾ. അപ്പം നമുക്കിത് കഴിഞ്ഞൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളെ വേവിക്കാനുള്ള ചിക്കൻ മസാല എല്ലാം പെരക്കി വെച്ചു. ഇനി നമുക്കിതൊന്ന് കുക്കറിൻ്റെ അകത്ത് വെച്ചിട്ട് നമുക്കൊന്ന് നന്നായിട്ട് വേവിച്ച് നോക്കാം. ഇതിൻ്റെ അത് വേറെ മസാല ഒന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുക്കറിൽ ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ ഞാൻ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. 2 വിസിൽ അത് മതിയായിരിക്കും, കാരണം അതിന് ശേഷം നമ്മൾ ചിക്കൻ എടുത്തിട്ട് നമ്മൾ മസാല ഒരുമിച്ച് ചീച്ചടിയിലും വേവിച്ചെടുക്കേണ്ടതാണ്. അപ്പം ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ പാൻകേക്ക് റെഡിയാക്കാം. പാൻകേക്കിന് എന്തൊക്കെ വേണ്ടത് ഞാൻ ഇപ്പോൾ പറഞ്ഞത്, എങ്ങനെ മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ സാധാരണ നമ്മൾ ദോശ ആക്കാൻ വേണ്ടി, ദോശൻ്റെ കൂട്ടാക്കാൻ വേണ്ടി മിക്സ് ചെയ്യില്ലേ, ആ രീതിയിൽ തന്നെയാണ് നമ്മൾ പാൻകേക്ക് റെഡിയാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് മിക്സ് ചെയ്തെടുക്കുന്നത്, അതിൻ്റെ കൂട്ട എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് നമ്മുടെ മിക്സ് ഒന്ന് റെഡിയാക്കിയെടുക്കാം. ആദ്യം ഞാനൊരു മുട്ട പൊട്ടിക്കുന്നത് ഫുള്ളായിട്ട് എടുക്കണം. നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാര നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് തരി ഉപ്പ് കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മുടെ മൈദപ്പൊടി നമുക്ക് ആഡ് ചെയ്യാം. അത് നിങ്ങൾക്ക് എത്ര റോളാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് മൈദപ്പൊടി ആക്കുക. നമ്മൾ ഞാൻ പറഞ്ഞ പോലെ സാധാരണ ദോശേൻ്റെ കൂട്ട് തന്നെയാണ് റെഡിയാക്കുന്നത്, പക്ഷേ അതിനനുസരിച്ച് നമ്മളൊരു മുട്ട ആഡ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. ഞാൻ ഇതിലേക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ടു. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
സാധാരണ ഒരു ദോശക്ക് നിങ്ങൾക്ക് എങ്ങനെയാണോ കൂട്ടിച്ചേർക്കേണ്ടത് അത് അതേ രീതിയിൽ അതേ വെള്ളത്തിൽ നിങ്ങൾ ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ കൂട്ട് ഏകദേശം മിക്സായി നല്ല രീതിയിൽ വന്നു. നിങ്ങൾക്ക് കാണാം ഒരു സാധാരണ ദോശ ഉണ്ടാക്കുന്ന അതേ കൂട്ടിലാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. വെള്ളം കൂടിപ്പോകാൻ പാടില്ല. അപ്പോൾ ഇനി നമുക്കിതൊന്ന് നമ്മുടെ പാനിൽ വെച്ച് നമ്മൾ ദോശ ചുടുന്ന പോലെ തന്നെ ഒന്ന് പാചകം ചെയ്തെടുക്കണം. അപ്പോഴേക്കും നമ്മൾ ചിക്കനും വെന്ത് റെഡിയാകും. പിന്നെ നമുക്ക് അതിൻ്റെ മിക്സാണ് റെഡിയാക്കാനുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ പാൻ കേക്ക് അത് തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ തവ റെഡി ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമുക്കിതൊന്ന് പാചകം ചെയ്തെടുക്കാം. നല്ലോണം പരത്തിയിട്ട് ആക്കാം, അധികം കട്ടി വേണ്ട നമ്മളിതിന്. അപ്പോൾ നമ്മളിത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് തവയിൽ നിന്ന് വാങ്ങി വെക്കാം. ഇത് ഒരു വശം മാത്രമേ ഞാൻ ചൂടാക്കിയിട്ടുള്ളൂ, രണ്ടു വശം ചൂടാക്കേണ്ടതില്ല. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ പാൻ കേക്കും നമുക്ക് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്, അതുപോലെ നമ്മുടെ പാൻ കേക്ക് റെഡിയായിട്ടുണ്ട്. ചിക്കൻ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ ചിക്കൻ വേവിച്ചതിന് ശേഷം ഞാൻ കൈകൊണ്ട് തന്നെ പൊടിച്ചെടുത്തതാണ്. ഇങ്ങനെ പൊടിച്ചെടുക്കണം. അത് നിങ്ങൾക്ക് മിക്സിയിലും പൊടിച്ചെടുക്കാം, പക്ഷേ മിക്സിയിൽ കൂടുതൽ പൊടിഞ്ഞു പോകാതെ സൂക്ഷിക്കണം. ഒരൊറ്റ ഇതിൽ തന്നെ പൊടിഞ്ഞ് എടുക്കണം. നമുക്ക് കൂടുതൽ പൊടിഞ്ഞു പോയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അത് ചിക്കൻ പഫ്സ് ആയാലും കുഴപ്പമില്ല, എന്തിനായാലും ചിക്കൻ കൂടുതൽ പൊടി പൊടിയായിരുന്നെങ്കിൽ അത് ടേസ്റ്റ് കുറയും. അപ്പോൾ ഞാനിത് ചിക്കൻ വേവിച്ച് കൈകൊണ്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്തത്. പിന്നെ നമ്മുടെ പാൻ കേക്ക് അതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓരോന്നോരോന്നായിട്ട് അതും റെഡി ആയിട്ടുണ്ട്. ഇനി പാൻ കേക്കിൻ്റെ അകത്ത് നമ്മുടെ ചിക്കൻ്റെ മിക്സ് റെഡി ആക്കി. ഇനി അടുത്തത് മിക്സാണ് നമുക്ക് റെഡിയാക്കാനുള്ളത്. മിക്സ് പാൻ കേക്കിൻ്റെ ഇട്ടിട്ട് അതൊന്ന് റോൾ ചെയ്തെടുത്തിട്ട് നമുക്ക് പൊടിച്ചെടുക്കുകയായിരുന്നത്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഇതിലെ അടുത്തത് മിക്സ് നമുക്ക് റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ ചീൻചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കറിവേപ്പില ഒന്ന് ചെറുതായിട്ട് മുറിച്ചിട്ട് ഞാൻ അതിൻ്റെ അകത്ത് ഇടുന്നുണ്ട്. ഒപ്പം നമ്മൾ ചെറുതായി മുറിച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ ചെറുതായി മുറിച്ച് വെച്ച സവോള ഇതിലേക്ക് ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സവോള നന്നായിട്ടൊന്ന് വെന്ത് വരണം. അപ്പോൾ നമ്മുടെ സവോള ഏകദേശം ഒരു ഗോൾഡൻ കളർ വന്നു. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച തക്കാളി നമുക്ക് ആഡ് ചെയ്യാം. നമുക്കിതിലേക്ക് നമ്മുടെ മസാലകൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാം. മഞ്ഞപ്പൊടി 1/2 സ്പൂൺ മഞ്ഞപ്പൊടി, ഗരം മസാല 1 സ്പൂണ്, മുളക് പൊടി 1 സ്പൂണ്, ഉപ്പ്
ഒരു മുക്കപ്പൂണ് ഉപ്പ്. ഉപ്പ് നമ്മൾ ചിക്കൻ്റെ അകത്ത് നമ്മൾ ഇട്ടിരുന്നു, അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ആവശ്യത്തിന് നോക്കിയിട്ട് വേണം ഉപ്പിടാൻ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ചിക്കൻ വേവിക്കാൻ വെച്ചപ്പോൾ അതിൻ്റെ അകത്തുണ്ടായ വെള്ളം ഞാൻ മാറ്റി വെച്ചിരുന്നു. അതിൽ കൊണ്ട് കുറച്ച് വെള്ളം നമുക്ക് ആ ചിക്കൻ്റെ വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഈ ഉള്ളിയും തക്കാളിയിൽ നന്നായിട്ട് വേവാൻ വേണ്ട വെള്ളം മാത്രമേ ഞാൻ ഇതിൻ്റെ അതിൽ ഒഴിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മളെ ഉള്ളിയും തക്കാളിയും ഏകദേശം നല്ലോണം വെന്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ച ചിക്കൻ ആഡ് ചെയ്യാം. ഇനി ഇതിനകത്ത് കൂടുതൽ വെള്ളം ഒഴിക്കാൻ പാടില്ല, നമുക്ക് നല്ല വറവിൻ്റെ രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ആ ചിക്കൻ്റെ അകത്ത് ഇതെല്ലാം മസാല പിടിക്കുന്ന രീതിയിൽ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളെ മിക്സ് ചിക്കൻ്റെ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. ചിക്കൻ റോളിൻ്റെ നമുക്ക് ഇതിന് സ്റ്റൗ നിന്ന് വാങ്ങി വെക്കാം. അപ്പം നമ്മൾക്ക് ഇനിയിപ്പം ചിക്കൻ റോളുണ്ടാക്കാനുള്ള എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റോളാക്കിയിട്ട് അത് എണ്ണയിലിട്ട് പൊരിക്കുകയേ വേണ്ടു. അപ്പോൾ അതിൻ്റെ ചിക്കൻ മസാല കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഈ മസാലേൻ്റെ അകത്ത് ഞാൻ ലാസ്റ്റ് വേറൊരു പാത്രത്തിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ ഒരു നമ്മൾ ആദ്യം മുറിച്ച് വെച്ച പച്ചമുളക് ഞാൻ അതിൻ്റെ അത് ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും പച്ചമുളക് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു മുട്ട കൂടി, ഒന്നോ രണ്ടോ മുട്ട നല്ലോണം പൊട്ടിച്ച് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കുക. പിന്നെ നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ച റസ്കിൻ്റെ പൊടി അത് ഞാൻ ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിനകത്തൊന്ന് പുരട്ടി എടുക്കണം, അതുകൊണ്ട് ഞാൻ വേറെ തന്നെ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളുടെ റോള് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഞാൻ മുട്ടയിൽ നമ്മളെ റോള് മുക്കിയെടുക്കാൻ ഉള്ള ഈസിക്ക് വേണ്ടി ഞാനൊരു പരന്നൊരു പ്ലേറ്റിൻ്റെ അകത്ത് ഞാൻ ആ മുട്ട നമ്മൾ ഉടച്ചു വെച്ച മുട്ട ഞാൻ ഇതിൻ്റെ അത് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോരോ റോള് ആക്കിയിട്ട് മുട്ടയിൽ മുക്കി അതിനുശേഷം നമ്മളെ റെഡിയാക്കി വെച്ച റസ്കിൻ്റെ പൊടീൻ്റെ അകത്ത് മുക്കിയിട്ട് നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ നമുക്ക് നമ്മൾ റോള് റെഡിയാക്കിയാണ്. അപ്പം ഞാൻ ഇതിലേക്ക് നമ്മൾ മിക്സ് ചിക്കൻ്റെ മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്യാം. കുറേശ്ശെ കുറേശ്ശെ ഇടാം, കൂടുതലായാലും വിഷമമാണ്. കാരണം ഞാനിവിടെ ഉണ്ടാക്കിയത് ഒരു ചെറിയൊരു പാൻകേക്കാണ്. അപ്പോൾ അത് അതിന് യോജിച്ച രീതിയിൽ മാത്രമേ ഞാൻ ഇതിനകത്ത് മസാല ആഡ് ചെയ്യുന്നുള്ളൂ. നമുക്കിനിത് ഇങ്ങനെയൊന്ന് മടക്കാം. അതിനുശേഷം രണ്ട് വശവും പൊട്ടിപ്പോകാത്ത രീതിയിൽ മടക്കി ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്കെല്ലാം റോൾ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ റോൾ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി ഇത് നമുക്ക് മുട്ടയിൽ മുക്കിയിട്ട് ഫസ്റ്റ് എല്ലാം മുട്ടയിലും റസ്കിലും മുക്കി വെക്കാം. എല്ലാ സ്ഥലത്തും മുട്ടേൻ്റെ ഇത് എത്തുന്ന രീതിയിലൊന്ന് മുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ നമുക്ക് റസ്കിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. കാരണം ഡയറക്റ്റ് റസ്കിലേക്ക് മുക്കിയിട്ടുണ്ടെങ്കിൽ റസ്കിന് പെട്ടെന്ന് നനവ് വരും, പിന്നെ മറ്റുള്ളതും ചെയ്യുമ്പം ബുദ്ധിമുട്ടാണ് നമുക്ക്. ഇങ്ങനെ ഓരോന്ന് എല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാം.
എല്ലാ വശവും റസ്കിൻ്റെ റസ്ക് പൊടി വരുന്ന രീതിയിൽ നമുക്ക് ചേർക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ സ്പ്രിംഗ് റോളിൻ്റെ എല്ലാം റെഡി ആയിരിക്കുകയാണ്. ഇനി അവസാന ഘട്ടത്തിൽ ഇതൊന്ന് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളൊരു പാൻ യൂസ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ അകത്ത് എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് നമ്മുടെ റോള് ഇടാം. ഞാൻ ഈ എൻ്റെ തീയൊന്ന് സിമ്മിലേക്ക് ആക്കിയിട്ടുണ്ട്, കാരണം അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോവും. അതുകൊണ്ട് തീയൊന്ന് സിമ്മിലേക്ക് ആക്കിയിട്ടുണ്ട്. രണ്ട് വശവും മറിച്ചിടാം, അല്ലെങ്കിൽ ഒരു വശം മാത്രമായാലും കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മുടെ റോള് ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് തവയിന്ന് എടുക്കാം. എണ്ണ ഫുള്ള് പോയതിന് ശേഷം മാത്രം നിങ്ങൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിടുക. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള റോളും റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ സ്പ്രിംഗ് റോളൊക്കെ റെഡിയായിരിക്കുകയാണ്. ഇതെല്ലാവരും വീട്ടിലും ട്രൈ ചെയ്ത് നോക്കണം. ഈസിയാണ്, ഇത് ഉണ്ടാക്കാൻ ഈസിയാണ്, അത്ര വലിയ വിഷമമുള്ള സംഭവമൊന്നുമല്ല. പക്ഷേ രണ്ട് മൂന്ന് സ്റ്റെപ്പ് വേറെ ആയിട്ട് നമ്മൾ പാചകം ചെയ്തെടുക്കണം എന്നേ ഉള്ളൂ. അപ്പം അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. പുതിയൊരു വിഭവമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരും. അതുവരെ ബൈ.